हलो फ्रेंड्स वेलकम टू ग्लोरियस नेचर इन या पचयपा मणि प्लाने कुछ अब पलता मणि प्लान या मणि प्लाने डीटेलस वीडियोस अब इन कई मार्बल क्यून मणि प्लान अब राज्ञी आो मणि प्लान राज्ञी मणि मार्बल मणि प्लान इत मार्बल कम इन अब लीफ क ഒരു മാർബിൾ പാറ്റേണിലാണ് ഇതിന്റെ ലീഫ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് ലീഫിന്റെ കളർ അതായത് വൈറ്റ് ആൻഡ് ഗ്രീൻ അങ്ങനെ ഷെയ്ഡ് വന്നിട്ട് ഒരു മാർബിൾ ടൈപ്പ് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് അതാണ് ഇതിനെ മാർബിൾ ക്യൂൻ മണി പ്ലാന്റ് എന്ന് പറയുന്നത് അതായത് സാധാ മണി പ്ലാന്റിന്റെ പോലെ ഞാന് കെയറിംഗും അതുപോലെ തന്നെ പ്രൊപ്പഗേഷൻ എല്ലാം അപ്പോൾ ഞാൻ ഇപ്പോ പ്രൊപ്പഗേഷൻ ഇതിൽ ചെയ്യാനാണെങ്കിൽ എനിക്ക് ഇത് ചെറിയൊരു പ്ലാന്റ് ഇതിൽ നന്നായിട്ട് ലെങ്തി ആയിട്ട് വളർന്നിട്ടില്ല കട്ടിംഗ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇനി ഒരു ഗോൾഡൻ മണി പ്ലാന്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ കാണിക്കുന്നുണ്ട് പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് വാട്ടറിലും അതുപോലെ തന്നെ സോയിലും അപ്പോൾ എല്ലാ മണി പ്ലാന്റും അതുപോലെ തന്നെ ചെയ്യേണ്ടത് ഇനി മണി പ്ലാന്റിന്റെ കെയറിനെ കുറിച്ച് പിന്നെ ഇതിന്റെ ലീഫ് വെരിഗേറ്റഡ് ആണ് അതായത് ലീഫിന്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആയിരിക്കാണ് അത് കാരണം നമ്മൾ ഇപ്പോ ഇത് സൺലൈറ്റ് അതായത് ഇൻഡയറക്റ്റ് ലൈറ്റ് കൊടുക്കുന്നില്ല നമ്മൾ ഇൻഡോറിൽ വെക്കുകയാണ് ഇൻഡയറക്റ്റ് ലൈറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ ഇതിന്റെ ലീഫ് ഗ്രീൻ ആയി മാറും അതിനൊരു എക്സാമ്പിൾ ആണ് എന്റെ കയ്യിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് കാണാം ഈ ബാക്കിയുള്ള ലീഫ് ഒക്കെ ഇങ്ങനെ വൈറ്റ് ടച്ച് ഉണ്ട് പക്ഷേ ഈ ലീഫ് ഡാർക്ക് ഗ്രീൻ ആണ് കാരണം ഞാൻ ഈ പ്ലാന്റ് മാത്രം ഡയറക്റ്റ് അതായത് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കൊടുത്തില്ല ഇതിനെ അത് കാരണമാണ് ഇതിന്റെ ലീഫ് ഒരെണ്ണം മാത്രം ഇങ്ങനെ ഗ്രീൻ ആയിട്ട് ചേഞ്ച് ആയത് ബാക്കിയെല്ലാം ഞാൻ ലൈറ്റ് കൊടുത്തിരുന്നു അപ്പൊ അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഇതിന് മാത്രം അങ്ങനെ പ്രശ്നമായത് ഇനി ഇതിനെ കെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സോയില് ഞാൻ ഇൻഡോർ വെക്കുമ്പോൾ ഞാൻ സോയില് സെലക്ട് ചെയ്യുന്നത് ഒരു 80% നമ്മുടെ കോക്കോപീറ്റ് പിന്നെ ഒരു 10% പെർലൈറ്റ് പിന്നെ 10% ഞാൻ മൾട്ടിപർപ്പസ് കമ്പോസ്റ്റ് ഈ മിക്സറാണ് ഞാൻ ഇതിന് സോയിലായിട്ട് ഇൻഡോർ വെക്കുമ്പോൾ ഉപയോഗിക്കുന്നത് ഇനി ഔട്ട്ഡോർ വെക്കുന്ന സമയത്ത് സാധാ മണ്ണ് അതിൻ്റെ കൂടെ ചാണകപ്പൊടി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ചകിരിച്ചോറ് അതായത് കോക്കോപീറ്റ് അല്ലെങ്കിൽ പെട്മോസാല എന്തെങ്കിലുമൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്കത് വെക്കാം മൾട്ടിപർപ്പസ് കമ്പോസ്റ്റിന്റെ ആവശ്യമില്ല പിന്നെ ഈ മണി പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി ഇതിന്റെ ഞാൻ പറഞ്ഞ സോയിലിനെ കുറിച്ച് പറഞ്ഞു ഇത് നമുക്ക് വെള്ളത്തിലും വളർത്താം അതുപോലെ തന്നെ മണ്ണിലും വളർത്താം വെള്ളത്തിൽ വളർത്തുകയാണെങ്കിൽ നമ്മൾ വെള്ളം ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം നമ്മൾ മാറ്റി കൊടുക്കണം ആ വെള്ളം മാറ്റുമ്പോൾ ആ പോട്ട് ക്ലീൻ ചെയ്യണം കാരണം വല്ല ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആ പോട്ട് ക്ലീൻ ചെയ്യേണ്ട അതിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പ്ലാന്റിന് കിട്ടാൻ സാധ്യതയുണ്ട് അതിനാണ് വെള്ളം ചേഞ്ച് ചെയ്യാൻ പറയുന്നത് പിന്നെ വെള്ളം ചേഞ്ച് ചെയ്യുമ്പോൾ ഫ്രഷ് ഓക്സിജനും ഫ്രഷ് മിനറൽസും പ്ലാന്റിന് കിട്ടും ഇനി സോയിലില് ഞാൻ പറഞ്ഞല്ലോ സോയിലില് വെക്കുന്നത് ഞാൻ പ്രൊപ്പഗേഷൻ ഞാൻ കാണിച്ചു തരുന്നത് അടുത്തൊരു പ്ലാന്റ് അതായത് മണി പ്ലാന്റ് ഗോൾഡൻ മണി പ്ലാന്റ് ചീമയും ഞാൻ കാണിച്ചു തരാം എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം അത് എളുപ്പമാണ് കട്ടിങ്സ് ആണ് ജസ്റ്റ് ഒരു കട്ടിങ്സ് എടുക്കാം അപ്പോ നിങ്ങൾക്ക് കാണാം കട്ടിങ്സ് ഇവിടെ കാണാലോ ഇതാണ് കട്ടിങ്സിൽ ഇവിടെ നോഡ് ഉണ്ട് അതായത് ഇവിടെ നിന്നാണ് റൂട്ട് വരിക അപ്പൊ ഇത് കട്ട് ചെയ്ത് നമ്മൾ ഇവിടേക്ക് മണ്ണിലേക്ക് ആ നോഡ് ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം വെക്കാൻ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ വെള്ളം കൂടുതൽ ഒരിക്കലും കൊടുക്കാൻ പാടില്ല കാരണം ഓവർ വാട്ടറിങ് ആണെങ്കിൽ ഈ പ്ലാന്റിന്റെ ലീഫൊക്കെ മഞ്ഞയ്ക്കാനും അതുപോലെ തന്നെ ഷട്ട് ഡൗൺ ചെയ്യാനും സാധ്യതയുണ്ട് പിന്നെ പിന്നെയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ നന്നായിട്ട് ഡ്രൈ ആയ ശേഷം മാത്രമേ ഇതിന് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ അപ്പൊ സോയിൽ ഡ്രൈ ആയെന്ന് നോക്കുക വെച്ചാൽ ഫിംഗർ ടിപ്പ് മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ജസ്റ്റ് നമ്മുടെ വിരലിൽ വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക സോയിൽ സോയിൽ കംപ്ലീറ്റ് ഡ്രൈ ആയി നമുക്ക് വെള്ളം കൊടുക്കാം പിന്നെ ഉള്ള ഒരു പ്രശ്നം വരുന്നത് ഞാൻ പറഞ്ഞു യെല്ലോ കളർ ആവുന്ന കാര്യം പറഞ്ഞു ഇനി ഒരു പ്രശ്നം വരുന്നത് ഈ ലീഫിന്റെ ടിപ്പ് അതായത് ഒരു ബ്രൗൺ കളർ ആവാം എനിക്ക് തോന്നുന്നു എല്ലാവരും പറയാറുണ്ട് എന്താണ് ബ്രൗൺ കളർ ആവുന്നത് ഞങ്ങൾ ഇൻഡോർ വെച്ചിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് ഔട്ട്ഡോർ വെക്കുമ്പോൾ അറിയാം അതായത് ചിലപ്പോൾ സൂര്യപ്രകാശം കൂടുതൽ ഏൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പക്ഷെ ഇൻഡോർ വെച്ചിട്ട് എന്തെങ്ങനെയാവുന്ന എന്നോട് ചോദിക്കാറുണ്ട് അതിനുള്ള റീസൺ നമ്മുടെ റൂം ചിലപ്പോൾ കൂളില്ലാത്തതായിരിക്കും അപ്പൊ റൂം നല്ല കൂൾ ഉണ്ടായിരിക്കണം പിന്നെ അത് അതായത് ഒരു 35 ഡിഗ്രി 35 ഉള്ളിലെ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാം ഇൻഡോർ വെക്കുകയാണെങ്കിലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി കുറവ് കാരണമായിരിക്കും അപ്പൊ നമുക്ക് ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് മിസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ലീഫിന് അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ എയറിലൊക്കെ ഡ്രൈനെസ് കാരണമാണ് ഇതിന്റെ ലീഫൊക്കെ ടിപ്പൊക്കെ ഇങ്ങനെ ബ്രൗൺ ആവണത് അപ്പൊ ഈ ഹ്യൂമിഡിറ്റി കുറവ് കാരണം അപ്പൊ അത് കാരണം നമുക്ക് ഇത് നികത്താൻ വേണ്ടിയിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം അതാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന പ്രശ്നം പിന്നെ ഓവർ വാട്ടറിങ് കാരണം ലീവ്സ് യെല്ലോ ആവുന്നതും പിന്നെ ഇനി ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട് ഞാൻ ഇൻഡോർ വെക്കുമ്പോൾ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് പാല് അതായത് 1 ടേബിൾ സ്പൂൺ പാല് ഒരു 100 ml വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ആ വാട്ടർ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കും ഇതിന്റെ ലീവ്സിന് ജസ്റ്റ് ഇങ്ങനെ ഇപ്പൊ ഞാൻ വെള്ളം നമ്മൾ ഞാൻ പിന്നെ എങ്ങനെയാ ഹ്യൂമിഡിറ്റിക്ക് വേണ്ടി ഞാൻ പറഞ്ഞില്ലായിരുന്നു വെള്ളം സ്പ്രേ ചെയ്യാൻ അപ്പൊ നന്നായി വെള്ളം ലീഫിലേക്ക് സ്പ്രേ ചെയ്യണം കേട്ടോ
പിന്നെ അതുപോലെ തന്നെ പാലും ഇതുപോലെ 100 ml അതായത് 1 ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ട് 100 ml വാട്ടറിൽ മിക്സ് ചെയ്ത് ഞങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിന്റെ റൂട്ടിന് ഒഴിച്ച് കൊടുക്കാറുണ്ട്. കാരണം നല്ല കാൽസ്യം പ്രോട്ടീൻ ഉള്ളതാണ് പാല്. അത് കാരണം ഇതിന്റെ ഗ്രോത്തിനെ നല്ലതാണ്. പിന്നെ നമുക്ക് ഞാൻ പിന്നെ ഔട്ട്ഡോർ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. അതായത് മുട്ടയുടെ തൊണ്ടുണ്ടല്ലോ ആ ഷെൽസ് അത് പൊടിച്ചിട്ട് അത് ഞാനൊരു കുപ്പിയിൽ ഇട്ട് വെക്കും. അതായത് കുപ്പിയിലെ വെള്ളം ഒഴിച്ചിട്ട് അതിലിട്ട് വെക്കും. എന്നിട്ട് ആ വെള്ളം ഞാൻ എന്നും ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ അതായത് റൂട്ടിന് ഒഴിച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ ഔട്ട് സൈഡ് വെക്കുമ്പോൾ മാത്രം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസൈഡ് വെക്കുമ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ സ്മെല്ല് വരും. അപ്പൊ അത് കാരണം ഞാൻ ഇൻസൈഡ് വെക്കുന്ന പ്ലാന്റ് ഞാനത് ചെയ്യാറില്ല. അപ്പൊ അത് നമുക്ക് ഔട്ട് സൈഡ് വെക്കുമ്പോൾ നമുക്ക് അത് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഈ ചാണകം അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഔട്ട്ഡോർ വെക്കുമ്പോൾ ട്ടാ. അപ്പൊ ഇൻഡോറൊക്കെ അത് വെക്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, സ്മെല്ല് വരും, അതുപോലെ തന്നെ ഈച്ചകളൊക്കെ വരും. അത് കാരണം അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഏറ്റവും നല്ലത് ഈ പാല് ചെയ്താൽ മതി. പാല് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് ഇൻഡോർ വെക്കുമ്പോൾ. പിന്നെ നമ്മൾ ഇൻഡോർ വെക്കുമ്പോൾ ഈ പ്ലാന്റിന് നമ്മൾ ലൈറ്റ് ഇനി സൺലൈറ്റിനെ കുറിച്ചാണെങ്കിൽ ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ് ലൈറ്റ് കൊടുത്തില്ലെങ്കിൽ ഇതിന്റെ ലീഫ് ഞാൻ പറഞ്ഞല്ലോ കളർ മാറുന്നു. അപ്പൊ ഏതൊരു പ്ലാന്റ് ആണെങ്കിലും ബ്രൈറ്റ് ലൈറ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഔട്ട്ഡോർ വെക്കുമ്പോൾ നേരിട്ട് സൂര്യപ്രകാശത്തിന്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ ലീഫൊന്നും കളർ മാറണ്ടെന്ന് വെച്ച് നേരിട്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ലീഫ് ഗ്രീൻ കളർ ആവാതെ അത് ഡ്രൈ ആയത് ബ്ലാക്ക് കളർ ആയിട്ട് ഉണങ്ങി കിട്ടും. അപ്പൊ അത് കാരണം ഒരിക്കലും ഷെയ്ഡ് ഏരിയ ഒരിക്കലും നമ്മളിങ്ങനെ ഡയറക്ട് സൺലൈറ്റിന്റെ അവിടെ വെക്കരുത്. ഷെയ്ഡ് ഏരിയയിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് അതിന്റെ ലീഫ് ബേൺസ് ഒക്കെ ഒഴിവാക്കാം. പിന്നെ വെള്ളത്തിന് ഫെർട്ടിലൈസർ പറഞ്ഞു, വെള്ളം പറഞ്ഞു, സോയില് പറഞ്ഞു. ഇനി ഹ്യൂമിഡിറ്റി ഞാൻ പറഞ്ഞു, ഹ്യൂമിഡിറ്റി അത്യാവശ്യമാണ്. അത് കാരണം നമുക്ക് എന്നും സ്പ്രേ ചെയ്ത് കൊടുക്കാം വെള്ളം. ഇത്രയാണ് ഈ മണിപ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളത്. എളുപ്പമാണ്, കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു മണിപ്ലാന്റ് ആട്ടോ ഇത്, മാർബിൾ ക്യൂൻ മണിപ്ലാന്റ്. അപ്പോ അതായത് മെയിൻ്റെനൻസ് ആണെങ്കിലും എളുപ്പം, അപ്പോൾ തന്നെ പ്രൊപ്പഗേഷൻ ആണെങ്കിൽ ഈസിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നല്ലൊരു എയർ പ്യൂരിഫൈയിങ് പ്ലാന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.